നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ്. എന്തായിരിക്കും സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ? നമ്മൾ എപ്പോഴും പറയുന്നതാ ഉളുക്ക് അല്ലേ. സോ സ്പ്രെയിൻസ് മീൻസ് ഓവർ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദ ലിഗമെൻറ്റ്. ഓവർ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദ ലിഗമെൻറ്റ്. ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് കണക്ട്സ് ടു ബോൺസ്. രണ്ട് ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലിഗമെൻറ്റ്. നെക്സ്റ്റ് സ്ട്രെയിൻസ്, ഓവർ സ്ട്രെച്ചിങ് ആൻഡ് ടിയറിങ് ഓഫ് മസിൽസ് ഓർ ടെൻഡൻ. മസിൽസ് ഓർ ടെൻഡൻസ്. എന്താ ടെൻഡൻ എന്ന് പറയുമ്പം? ഇറ്റ് കണക്ട്സ് മസിൽ ടു ദ ബോൺ. സോ സ്പ്രെയിൻസും സ്ട്രെയിൻസും ക്ലിയർ ആയോ? സ്പ്രെയിൻ എന്ന് പറയുമ്പം ഓവർ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദ ലിഗമെൻറ്റ്. സ്ട്രെയിൻസ് എന്ന് പറയുമ്പം ഓവർ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദ മസിൽ ഓർ ടെൻഡൻ. ഇതിൻ്റെ കോസ് എന്തായിരിക്കും? ഇഞ്ചുറി ആയിരിക്കും അല്ലേ, ട്രോമ. മേ ബി ഫോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ യൂസ് ഓർ പ്രൊലോങ്ഡ് യൂസ് ഓഫ് ദ മസിൽ ഓർ ടെൻഡൻ. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ വരും, അപ്പോൾ ഇൻറ്റൻസീവ് ട്രെയിനിങ് പീരീഡിൻ്റെ ടൈമിലൊക്കെ സ്പ്രെയിൻസോ സ്ട്രെയിൻസോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഏതായിരിക്കും ഇതിൻ്റെ ഒരു കോമൺ സൈറ്റ് എന്ന് പറയുമ്പോൾ? ഉളുക്കൊക്കെ നമ്മൾ എവിടെ എപ്പോഴും കൂടുതലായിട്ട് വരുന്നത്? റിസ്റ്റ് വരും അല്ലേ, റിസ്റ്റ്, ആങ്കിള്, നീ ഏരിയ, ഈ ഏരിയയിലൊക്കെ ആയിരിക്കും കൂടുതലും സ്പ്രെയിൻസ് അഫക്റ്റ് ചെയ്യുന്നത്, സ്പ്രെയിൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻസ് അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? പേഷ്യൻറ്റ് കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ പറയുന്നത് എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് പെയിൻ ആയിരിക്കും അല്ലേ, സിവിയർ പെയിൻ ആയിരിക്കും പറയുന്നത്. നെക്സ്റ്റ് അഫക്റ്റഡ് എക്സ്ട്രമിറ്റി അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഡിക്രീസ്ഡ് മൊബിലിറ്റി ഇൻ ദ അഫക്റ്റഡ് എക്സ്ട്രമിറ്റി. ഈ രണ്ട് പോയിൻറ്റ്സ് ഓർത്താൽ മതി. സിവിയർ പെയിൻ ഉണ്ടാകും, ഡിക്രീസ്ഡ് മൊബിലിറ്റി. എവിടെയായിരിക്കും ഡിക്രീസ്ഡ് മൊബിലിറ്റി? ഓൺ ദ അഫക്റ്റഡ് എക്സ്ട്രമിറ്റി, ഓൺ ദ അഫക്റ്റഡ് എക്സ്ട്രമിറ്റി. ഇത് കൂടാതെ എന്തൊക്കെ പേഷ്യൻ്റ് പറയും? സ്വെല്ലിംഗ് വരാം, ബ്രൂയിസിങ് ഉണ്ടാകാം, അതുപോലെ മസിൽ സ്പാസം വരും, എഡിമ എക്സെട്ര. സോ ഇത്രയൊക്കെയാണ് ഇവിടെ കാണിക്കുന്ന ഫീച്ചേഴ്സ്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ്, സ്പ്രെയിൻസ് ഉള്ളൊരു പേഷ്യൻറ്റ് എന്ത് മാനേജ്മെൻറ്റ് കൊടുക്കും, എന്താണ് നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യുന്നത്? അതിനൊരു ഈസി ടെക്നിക്ക് ഉണ്ട്. റൈസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. റൈസ്, ആർ റെസ്റ്റ്, ഐ ഐസ് ആപ്ലിക്കേഷൻ, ഐസ് ആപ്ലിക്കേഷൻ, സി കംപ്രഷൻ ഇലാസ്റ്റിക് സ്റ്റോക്കിംഗ് ബാൻഡേജ്, കംപ്രഷൻ ഇലാസ്റ്റിക് സ്റ്റോക്കിംഗ് ബാൻഡേജസ്. നെക്സ്റ്റ് ഇ, ദാറ്റ് ഇസ് എലിവേഷൻ, എലിവേറ്റ് ദ അഫക്റ്റഡ് എക്സ്ട്രമിറ്റി. അപ്പം ഇതാണ് സ്പ്രെയിൻസ് അല്ലെങ്കിൽ സ്ട്രെയിൻസിൻ്റെ മാനേജ്മെൻറ്റ്. പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം അല്ലേ, റൈസ്, റെസ്റ്റ്. റെസ്റ്റ് നമ്മൾ കൊടുക്കണം, അഫക്റ്റഡ് എക്സ്ട്രമിറ്റി ഏതാണോ അത് മൂവ് ചെയ്യാനൊന്നും പാടില്ല, പ്രോപ്പറായിട്ട് നമ്മളതിന് റെസ്റ്റ് കൊടുക്കണം. നെക്സ്റ്റ് ഐസ് ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം അല്ലേ. ഐസ് ആപ്ലിക്കേഷൻ കൊടുക്കും, പേഷ്യൻ്റെ ആ ഒരു ഡിസ്കംഫർട്ടൊക്കെ മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ്, ഒരു 2 to 3 days എങ്കിലും ഐസ് ആപ്ലിക്കേഷൻ കൊടുക്കണം. നെക്സ്റ്റ് കംപ്രഷൻ ഇലാസ്റ്റിക് സ്റ്റോക്കിംഗ് ബാൻഡേജസ് ഒക്കെ നമുക്ക് വിയർ ചെയ്യാൻ അഡ്വൈസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം എന്തും കൂടെ പറയണം, എലിവേറ്റ് ചെയ്യണം, അഫക്റ്റഡ് പാർട്ട് ഷുഡ് ബി എലിവേറ്റഡ്. അതുകൂടാതെ നമുക്ക് എന്ത് മെഡിസിൻസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം? സിവിയർ പെയിൻ ആണ്, സോ നമുക്ക് എന്ത് മെഡിസിൻ കൊടുക്കാം? അനാൽജസിക്സ് കൊടുക്കാം, ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുക്കാം, പ്ലസ് മസിൽ റിലാക്സേഴ്സ് ഒക്കെ ഇവിടെ അഡ്മിനിസ്റ്റർ ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്താണ് അസസ് ചെയ്യേണ്ടത്? അസസ് ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് അല്ലേ. നമ്മൾ ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം, അതായത് പൾസ് ചെക്ക് ചെയ്യണം, ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം, പ്ലസ് ക്യാപ്ലറി റീഫിൽട്രേഷൻ ടൈമൊക്കെ ചെക്ക് ചെയ്യണം. എത്രയാണ് നോർമൽ ക്യാപ്ലറി റീഫിൽട്രേഷൻ ടൈം? ലെസ് ദാൻ 3 seconds. നെക്സ്റ്റ് അതുപോലെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ പേഷ്യൻറ്റ് കൊടുക്കാം? എൻകറേജ് ദ പേഷ്യൻറ്റ് ടു അഡ്ഹെയർ വിത്ത് ആൻ എക്സസൈസ് പ്രോഗ്രാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത്? ആ മസിൽ ടോണൊക്കെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം ഈ അത്ലറ്റിക് ആക്ടിവിറ്റീസിനൊക്കെ മുമ്പാണെങ്കിൽ അവർ വാമപ്പ് എക്സസൈസ് അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ എടുക്കാനായിട്ട് അഡ്വൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പ്രെയിൻസ് ആൻഡ് സ്ട്രെയിൻസ്. സോ സ്പ്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഓവർ സ്ട്രെച്ചിങ് ഓഫ് ദ ലിഗമെൻറ്റ്. സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഓവർ സ്ട്രെച്ചിങ് ഓർ ടിയറിങ് ഓഫ് ദ മസിൽ ഓർ ടെൻഡൻ. ഇത് കോമൺലി കാണുന്നത് ഓവർവെയ്റ്റ് ആയിട്ടുള്ളവർക്ക് വരാം, അത്ലറ്റ്സിനായിരിക്കും കൂടുതലും വരാനുള്ള ചാൻസ്. അറ്റ് ദ സെയിം ടൈം പൂർ ഫിസിക്കൽ കണ്ടീഷനിങ് അങ്ങനെയുള്ളവർക്കും വരാം. നെക്സ്റ്റ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്കറിയാം. സിവിയർ പെയിൻ കാണും, ഡിക്രീസ്ഡ് മൊബിലിറ്റി കാണും, അതുപോലെ തന്നെ ബ്രൂയിസിങ്ങും സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ കാണിക്കും. മാനേജ്മെൻറ്റിൽ റൈസ് ഓർത്ത് വയ്ക്കുക, പ്ലസ് അസസ് ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ്, മെഡിക്കൽ മാനേജ്മെൻറ്റ്. So that's all regarding this.